കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം മതത്തിന്റെ പേരിൽ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു ജാൻസി ആക്രമണം ക്രൈസ്തവ പീഡന പരമ്പരയിലെ ഒടുവിലത്തേത് ജാൻസിയിൽ പോലീസും ആക്രമികളെ പിന്തുണച്ചു സുരക്ഷയ്ക്കായി സന്യാസിനികൾക്ക് സന്യാസ വസ്ത്രം മാറ്റേണ്ട അവസ്ഥ രാജ്യത്തെ മതതീവ്രവാദികൾക്ക് പിന്തുണ കിട്ടുന്നുവെന്നും ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു വാർത്തയിൽ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ മനീഷ് കൂടി കോട്ടയത്ത് നിന്ന് ചേരുകയാണ് മനീഷ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളിലാണ് സഭ ആശങ്ക രേഖപ്പെടുത്തുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ചങ്ങനാശ്ശേരി അതിരൂപത പറയുന്നത് ജോജറ്റ് സീറോ മലബാർ സഭ ചങ്ങനാശ്ശേരി അതിരൂപത ബിഷപ്പ് ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം ഇന്ന് ദീപിക പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് ഇതോ മതസ്വാതന്ത്ര്യം ഇതോ മതേതരത്വം എന്ന തലക്കെട്ട് കൂടിയുള്ള ഒരു ലേഖനമുള്ളത് അതിൽ ഇന്ത്യയുടെ ഭരണഘടന തരുന്ന മതസ്വാതന്ത്ര്യം അത് ഹനിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണെന്ന രീതിയിൽ സന്യാസിനിമാർ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ജാൻസിയിൽ വെച്ച് എ ബി യു പി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ആക്രമണത്തിന് ഇരയായ സംഭവം മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ലേഖനം എഴുതിയിരിക്കുന്നത് ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ മേൽ വലിയ രീതിയിലുള്ള കരിനിഴൽ വീണിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള സർവേ പ്രകാരം കണക്കുകൾ എടുക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നു എന്നും അതുപോലെ തന്നെ അന്തർദേശീയ സർവോട്ട് റിപ്പോർട്ടിനനുസരിച്ച് മതസ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ ഹനിക്കപ്പെടുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ രൂക്ഷ വിമർശനമാണ് ഈ ലേഖനത്തിലൂടെ പറയുന്നത് അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ കുറവുള്ളതും ക്രൈസ്തവരെ ക്രൈസ്തവ പീഡനം ഏറ്റവും കൂടുതൽ നടക്കുന്നതുമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറുന്നു എന്ന തരത്തിൽ വലിയ വിമർശനമാണ് സീറോ മലബാർ സഭ അവരുടെ ഈ പത്രത്തിൽ കൂടി ഇത്തരത്തിലുള്ള ഒരു ലേഖനത്തിൽ കൂടി അറിയിക്കും എന്തായാലും കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഇത്തരം നിലപാടുകളുടെ ഭാഗമായി തന്നെ ആ നിലപാടുകളോടുള്ള വലിയ രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരുന്നത് എന്താണെങ്കിലും ഈ ജാൻസി സംഭവത്തിൽ ഇതുവരെയും ഒരു നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ അമിത്ഷായ്ക്ക് മുന്നിൽ പല നിവേദനങ്ങൾ ഇത് സംബന്ധിച്ച് എത്തിയെങ്കിലും ഇത് സംബന്ധിച്ച് നടപടിയെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എ ബി വി പി പ്രവർത്തകർ ഇത്തരത്തിൽ ട്രെയിനിൽ വെച്ച് സന്യാസിനിമാരെ കന്യാസ്ത്രീകളെ തടഞ്ഞു നിർത്തുകയും അവരുടെ വസ്ത്രം അവരുടെ സന്യാസിനിമാരോടുള്ള വസ്ത്രം മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും അവർ മതപരിവർത്തനത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സഞ്ചരിക്കുന്നതെന്നൊക്കെയുള്ള അവകാശപ്പെട്ട് രംഗത്ത് വരികയും അവരെ ആക്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇതിനെതിരെയാണ് എന്താണെങ്കിലും ആർച്ച് മാർ ജോസഫ് പെരുന്തോട്ടം ഇത്തരത്തിലുള്ള ലേഖനത്തിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യത്ത് വലിയ തോതിൽ മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്നും ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു തരുന്ന മതസ്വാതന്ത്ര്യത്തിന് മേൽ വലിയ രീതിയിലുള്ള കരിനിഴൽ വീഴുന്നു എന്ന തരത്തിൽ ഇതോ മതസ്വാതന്ത്ര്യം ഇതോ മതേതരത്വം എന്ന തലക്കെട്ട് കൂടിയാണ് ഈ ലേഖനം തുടങ്ങുന്നത് തന്നെ ജോജറ്റ് അതായത് വിശ്വാസികൾക്ക് ഒരു പിന്തുണ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമല്ല എന്ന തുറന്ന വിമർശനം തന്നെയല്ലേ അത് ഈ വിശ്വാസ സമൂഹത്തിന്റെ ഒരു ആശങ്ക അത് തുറന്ന് പങ്കുവെക്കുകയാണ് സഭ ചെയ്യുന്നത് അതേ ജോജിൻ്റെ പരസ്യമായി തന്നെ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടുകളോടുള്ള വിമർശനമാണ് ലേഖനത്തിലൂടെ പറയുന്നത് അതായത് ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ ഈ ജാൻസി സംഭവത്തിൻ്റെ സമയത്ത് തന്നെ സന്യാസിനിമാർക്കൊപ്പം എ ബി വി പി പ്രവർത്തകർക്കൊപ്പം തന്നെ പോലീസും അവിടെ എത്തിയിരുന്നു പക്ഷേ ആ പോലീസ് ഒരിക്കൽ പോലും ഇവരെ പിന്തുണയ്ക്കാനോ അല്ലെങ്കിൽ അക്രമകാരികൾക്കെതിരെ ആ സമയത്ത് നടപടി എടുക്കാനോ വന്നില്ല ഇത് യു പി പോലീസും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും എടുക്കുന്ന നിലപാടാണ് മതസ്വാതന്ത്ര്യത്തോടുള്ള അവരുടെ നിലപാടാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ പല സർവേ റിപ്പോർട്ടുകളും എടുത്തു കാണിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളും ക്രിസ്ത്യൻ സമൂഹങ്ങളും അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ വലിയ കുറവുണ്ടാകുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി നിരത്തിയാണ് ഈ മാർ ജോസഫ് പെരുന്തോട്ടത്തിന് ഈ ലേഖനം എന്താണെങ്കിലും അത് ഈ ലേഖനം അവസാനിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ് എന്തായാലും ഇന്ത്യയിൽ മതേതരത്വത്തിനു മേൽ കരിനിഴൽ വീഴുകയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇന്ത്യയിൽ മതേതരത്വം ഉണ്ടാകുന്നത് മതസ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഭരണഘടനയ്ക്ക് പോലും വെല്ലുവിളിയാകുന്ന രീതിയിലുള്ള ഭരണം ഉണ്ടാകുന്ന തരത്തിലുള്ള വ്യാഖ്യാനമാണ് എന്താണെങ്കിലും ഈ ലേഖനത്തിലൂടെ സീറോ മലബാർ സഭ മുന്നോട്ട് വയ്ക്കുന്നത് ജോജറ്റ് ജാൻസി അതിക്രമത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ലേഖനം